നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. കുടുംബത്തിൽ സ്വത്ത് തർക്കമില്ലെന്ന് ചാത്തന്നൂരിൽ കൊല്ലപ്പെട്ട ജിത്തു ജോബിന്റെ മുത്തച്ഛൻ ജയമോൾ രക്ഷപ്പെടാൻ കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണെന്ന് മുത്തച്ഛൻ ആരോപിക്കുന്നു. സ്വത്തിന്റെ കാര്യത്തിന് കുഞ്ഞിനെ കൊല്ലുന്നത് എന്തിനാണെന്ന് മുത്തച്ഛൻ നിറകണ്ണുകളോട് ചോദിക്കുന്നു. കഴിഞ്ഞ 4 ദിവസം മുൻപ് കടയിലേക്ക് സ്കെയിൽ വാങ്ങാൻ പോയ ജിത്തുവിനെ കാണാനില്ലെന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. പത്രങ്ങളിൽ ഇത് സംബന്ധിച്ച് പരസ്യവും നൽകിയിരുന്നു. നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ജിത്തുവിന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. തുടർന്ന് അമ്മയുമായി സംസാരിച്ചപ്പോൾ പോലീസിനുണ്ടായ സംശയമാണ് കൊലപാതക വിവരം വിളിച്ചെത്തു കൊണ്ടുവന്നത്. വൈകാതെ പ്രതി ജയ കുറ്റം സമ്മതിച്ചു. യാതൊരു കൂസലുമില്ലാതെ താനാണ് കൊന്നതെന്നും മറ്റാരും കൂട്ടിനുണ്ടായിരുന്നില്ലെന്നും ജയ പോലീസിനോട് പറഞ്ഞു. അതേസമയം താൻ തന്നെയാണ് കൊല നടത്തിയതെന്ന് അമ്മ ജയമോൾ മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇത് വ്യാജമാണെന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. നെടുമ്പന കരിപ്പള്ളി സെബദിൽ ജോബ് ജി ജോണിന്റെ മകൻ ജിത്തു ജോബിനെയാണ് വീട്ടുപുരയിടത്തിൽ കത്തിക്കരഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. 14 വയസ്സുള്ള ജിത്തു പൂർണ്ണ ആരോഗ്യവനായിരുന്നു. ഇങ്ങനെയുള്ള ജിത്തുവിനെ അമ്മ ജയമോൾക്ക് ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താനാവില്ല. തന്നെയുമല്ല ജയമോൾ മാനസിക രോഗിയാണെന്ന വാദം പോലീസ് വിശ്വസിച്ചിട്ടുമില്ല. ജയമോളും മകനും തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നുവെന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ജയമോൾ പരിഹസിച്ച കാരണത്താൽ കൊലപ്പെടുത്താൻ സാധ്യതയില്ല. അതേസമയം ജിത്തുവിനെ കൊലപ്പെടുത്തിയത് മറ്റാരോ ആണെന്നും ആളെ രക്ഷിക്കാൻ ജയമോൾ കളവ് പറയുകയാണെന്നുമുള്ള നിഗമനത്തിലാണ് പോലീസ്. ഇത് ആരാണെന്ന് കണ്ടെത്താൻ ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണ്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.